നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലുള്ള ഓഹോ ചിൽ ആൻഡ് ഡൈൻ റെസ്റ്റോറൻറ്റിലാണ്. സോ നമ്മൾ ഓഹോ ചിൽ ആൻഡ് ഡൈൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ മിനിമലായിട്ട് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ ഡെക്കറേഷൻ തന്നെയാണ്. വാൾസിൽ അവർ ഹിസ്റ്ററി ഓഫ് ബർഗർ, ഹിസ്റ്ററി ഓഫ് പിസ്സ, അങ്ങനെ ഫുഡ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ സീറ്റിങ്ങും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അവരുടെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള മോക്ടെയിൽ ആൻഡ് കോഫി ബാർ ആണ്, അതും ഒരു പ്രത്യേകതയെ എനിക്ക് തോന്നി. സോ ഞാൻ അങ്ങനെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിരുന്നു. ഇതാണ് ഓഹോ ചില്ലൻഡൈനിലെ കോണ്ടിനെന്റൽ മെനു. സോ ഫസ്റ്റ് പേജ് സൂപ്പാണ്. സൂപ്പ് ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിട്ടില്ല. ദെൻ സെക്കൻഡിൽ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. സ്റ്റാർട്ടേഴ്സിൽ ഞാൻ പെരി പെരി കോട്ടേജ് ചീസ് സ്ട്രിപ്സ്, അതായത് നമ്മുടെ പനീർ തന്നെ ജമൈക്കൻ പെരി പെരി ചില്ലി സോസിൽ കോട്ട് ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് പേജിൽ വരുന്നത് അവരുടെ, എഗെയിൻ നെക്സ്റ്റ് പേജ് ഓഫ് സ്റ്റാർട്ടേഴ്സിൽ ഞാൻ അവരുടെ ഓഹോ സ്പെഷ്യൽ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ദെൻ ഓംലെറ്റ്സ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു മെനു തന്നെയാണിത്, അടിപൊളിയായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഇത് സാൻഡ്വിച്ചസ് ആണ്. സാൻഡ്വിച്ചസ് ഒന്നും ഞാൻ പറഞ്ഞില്ല. ദെൻ എനിക്ക് നെക്സ്റ്റ് കണ്ടത് ഗ്രിൽഡ് വെജിറ്റബിൾസ് ലോഫ് ആണ്, അതും ഞാൻ ഓർഡർ ചെയ്തു. ദെൻ ഞാൻ ഇവരുടെ വെജിറ്റേറിയൻ ലസാന കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അവരുടെ ലസാന, ഗ്രിൽഡ് വെജിറ്റബിൾ ലസാന. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഡ്രിങ്കിന് സെപ്പറേറ്റ് മെനു ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മെനു കിട്ടിയതിന് ശേഷം നമുക്ക് ഡ്രിങ്ക് എന്തെങ്കിലും കൂടി ഓർഡർ ചെയ്യാം. ഇവരുടെ ഡ്രിങ്ക്സിൻ്റെ മെനുവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് വെറൈറ്റി ഡ്രിങ്ക്സ് ഐറ്റംസ് ഉണ്ട്. കോൾഡ് കോഫി, ഐസ് ടീ, മിൽക്ക് ഷേക്സ്, മോക്ടെയിൽസ്, മോഹീറ്റോസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പക്ഷേ ഞാൻ ഇതിൽ നിന്നും ഒന്നുമല്ല ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്പെഷ്യലായിട്ട് വാട്ടർമെലൻ്റെ ഒരു മോക്ടെയിൽ ഉണ്ടെന്ന് പറഞ്ഞു. സോ അതാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ ഫുഡെല്ലാം വന്നതിന് ശേഷം നമുക്ക് കഴിച്ച് നോക്കിയിട്ട് റിവ്യൂ നോക്കാം. എല്ലാ ടേബിളിലും അവർ ഒരു ബോട്ടിൽ വെള്ളം, ഒരു ഫോർക്ക്, ഒരു സ്പൂണ്, പിന്നെ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, കെച്ചപ്പ്, ടിഷ്യൂ പേപ്പർ, ഇത്രയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓർഡർ ചെയ്ത സ്റ്റാർട്ടേഴ്സിൽ ഒരെണ്ണം വന്നു. ഇത് ഓഹോ സ്പെഷ്യൽ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. സോ അതിന് മേലെ അവർ ചീസ് സോസും ക്യാപ്സിക്കവും ടൊമാറ്റോയും ഓണിയനും ഒക്കെ ഇട്ടിട്ടുണ്ട്. കൊണ്ടുവച്ചപ്പോൾ തന്നെ നല്ല മണം. സോ ഞാൻ എന്തായാലും എങ്ങനെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ചെറിയൊരു സ്വീറ്റ് സോസാണ്. ആ ഓണിയൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും ആ ഫ്രൈഡ് ആയിട്ടുള്ള ടേസ്റ്റ് നന്നായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്രിസ്പി ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ശരിക്കും ഫോർക്ക് കൊണ്ട് കഴിക്കേണ്ട ആവശ്യമില്ല, കൈ കൊണ്ട് കഴിച്ചാൽ മതി. സോസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് ഉപയോഗിക്കുന്നത്. സൂപ്പർ, നല്ല വെൽ ബാലൻസ്ഡ് ആണ്. ഒരു സ്റ്റാർട്ടർ എന്ന രീതിക്ക് നന്നായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഈവൻ ദോ ഇതൊരു ഫ്രൈഡ് ആയിട്ടുമാണ്, ഇതിൽ ചീസിൻ്റെ സോസൊക്കെ ഉണ്ടെങ്കിലും ഒട്ടും ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര ലൈറ്റാണ്. അത് മേ ബി വെജിറ്റബിൾസിൻ്റെ ഒക്കെ അഡീഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം. നല്ല ലൈറ്റായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടർ തന്നെയാണ്. ചീസ് സോസിനും നല്ലൊരു ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാൻഡ് ഫീലിംഗ് വരുന്നില്ല. പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആണ്. ഫ്രൈസും ചീസ് സോസും വെജിറ്റബിൾസിൻ്റെ ഒക്കെ റേഷ്യോ ഒക്കെ പെർഫെക്റ്റ് ആണ്, ഒന്നും കൂടുതലല്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഡിഷ് ഭയങ്കര എൻജോയബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അത് ഈ പ്ലേറ്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇനി നെക്സ്റ്റ് സ്റ്റാർട്ടർ വന്നിട്ട് അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റാർട്ടർ, പനീർ, പെരി പെരി പനീർ. അപ്പോൾ ഇത് ഫ്രൈഡ് പനീർ സ്റ്റിക്സ് ആണ്. ഒരു സോസിൻ്റെ കൂടെയാണ് അവർ സെർവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വറുത്ത നല്ല ഫ്രഷ് പനീറാണ്. പനീർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സോസ് നമ്മുടെ തൗസൻഡ് ഐലൻഡ് സോസിനൊക്കെ സിമിലർ ആയിട്ടുള്ളൊരു സോസാണ്. ചെറിയൊരു തണുപ്പുണ്ട് അതിന്. സോ ഈ ചൂട് പനീർ ഫ്രൈ ചെയ്തത് ആ തണുത്ത സോസിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു കോൺട്രാസ്റ്റ് കിട്ടുന്നുണ്ട്. സോസ് അടിപൊളിയായിട്ടുണ്ട്. ആ ക്രിസ്പി ആയിട്ടുള്ള പനീറും ആ സോസും അടിപൊളി കോമ്പിനേഷൻ. ഇത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മേലെ ഫ്രൈ ചെയ്തിട്ടിരിക്കുന്ന ഈ ക്രിസ്പി ആയിട്ടുള്ള ഐറ്റം ഞാൻ എന്താണ് നോക്കിയത്. ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. പൊട്ടറ്റോ ആണോ, ഫ്രൈഡ് ഓണിയൻ ആണോ ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ക്യാരറ്റാണ്. തിന്നായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് ഓയിലിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തതാണ് ഇതിന് മേലെ അവർ ഒരു പ്രസൻറ്റേഷൻ എന്നുള്ള രീതിക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു നല്ല പോസിറ്റീവ് കാര്യം തന്നെയാണ്. ഞാൻ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത ക്യാരറ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല. ദാറ്റ്സ് ഗുഡ്. സോ രണ്ടാമത് വന്ന സ്റ്റാർട്ടറും എത്രയ്ക്ക് അടിപൊളിയായിരുന്നു എന്ന് എൻ്റെ പ്ലേറ്റ് ഉണ്ടാ മനസ്സിലാവും. ഈ സോസ് ശരിക്കും ഫിംഗർ ലിക്കിങ് ഗുഡാണ്. തൗസൻഡ് ഐലൻഡ് തന്നെയാണ്, പക്ഷെ അതിൽ വേറെന്തോ ചെറുതായിട്ട് അവർ സ്പൈസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പെരി പെരി കിക്ക് കിട്ടാനായിട്ട്. ഈ ഫ്രൈഡ് ക്യാരറ്റ്സ് പോസിറ്റീവ് ആയിരുന്നു, ആ ക്രിസ്പി ഫ്രൈഡ് ആയിട്ടുള്ള പനീർ പക്ഷെ അത് നല്ല സോഫ്റ്റ് ആയിരുന്നു. സോ ഇനി വരാനുള്ളത് നമ്മൾ ഓർഡർ ചെയ്ത ഗ്രിൽഡ് വെജിറ്റേറിയൻ ലോഫ് ആണ്. അപ്പോൾ ലോഫ് വന്നിട്ട് ലോഫ് എങ്ങനെയാണ് നോക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ആയ ഗ്രിൽഡ് വെജിറ്റബിൾ ലോഫ് വന്നു.
ഒരു ലോഫ് ബ്രെഡിനകത്ത് ഗ്രിൽഡ് വെജിറ്റബിൾസും ഒരു സോസും കൂടിയാണ് അവർ സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. കൂടെ നമ്മുടെ ആദ്യം വന്ന പോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടുണ്ട്. സോ നമുക്കൊരു ലോഫ് എങ്ങനെയുണ്ടെന്നൊന്ന് കട്ട് ചെയ്ത് കഴിക്കാം. നൈഫ് അവർ തന്നിട്ടുണ്ട്. സോ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. സോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ. സോ ഞാൻ എങ്ങനെയാണെന്നൊരു ഒരു ഫ്രഞ്ച് ഫ്രൈസ് അതിൽ ഒട്ടിയിരിപ്പുണ്ട്, കുഴപ്പമില്ല. സോ നമുക്ക് എങ്ങനെയാണെന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. ഭയങ്കര ചീസിയാണ്, കുറച്ച് കൂടുതൽ ചീസിയാണെന്ന് തന്നെ പറയാം. കയ്യിലാകെ മൊത്തം ചീസായി, അത് ചീസ് സോസാണ് ഒഴിച്ചിരിക്കുന്നത്. ഗ്രിൽഡ് വെജിറ്റബിൾ സ്റ്റഫിങ്ങിന് നല്ല ചൂടുണ്ട്. ഒരു ഓണിയൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും ഒരു ബേൺഡ് ഫ്ലേവറാണ് അതിൽ കറക്റ്റായിട്ട് അറിയുന്നത്. ലോഫ് നല്ല സോഫ്റ്റാണ്, കൊള്ളാം. ഒരു എന്താ പറയുക, അത്ര എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയുന്നില്ല. ചീസിൻ്റെ ഫ്ലേവറും ഓണിയൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഫ്രഞ്ച് ഫ്രൈസ് അപാരമാണ്. ആ ചീസ് സോസിൻ്റെ കൂടെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപാര ടേസ്റ്റ്, അടിപൊളിയായിട്ടുണ്ട്. ഈ പ്ലേറ്റിലുള്ള എല്ലാം അതിൻ്റേതായ ഒരു പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട്. ഈ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് അത് വേണ്ട. എനിക്ക് പൊതുവേ ഈ ടൊമാറ്റോ കെച്ചപ്പിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇതുപോലത്തെ ലോഫൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ഫ്ലേവറിൽ നമ്മൾ കഴിക്കണം. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് വെറുതെ അതിന് നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല. സോ എന്തായാലും ഞാൻ ഈ ലോഫ് ഫിനിഷ് ചെയ്ത് വേണം. ലസാന വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഇവരുടെ സ്പെഷ്യൽ വാട്ടർമെലൺ ഡ്രിങ്ക് കൂടി വരുന്നുണ്ട്. സോ അത് രണ്ടും കൂടി വരട്ടെ. ഞാൻ തലപ്പോൾ ഈ ലോഫ് ഒന്ന് ഫിനിഷ് ചെയ്യാം. ലോഫ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വാട്ടർമെലൺ മാർട്ടിനി വന്നത്. സോ വാട്ടർമെലൺ മാർട്ടിനി ഇപ്പം തന്നെ നമുക്കെടുത്ത് കഴിക്കാൻ പറ്റില്ല, ചെറിയൊരു പണിയോടെ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ചെയ്തോളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണല്ലോ. ഇനി എടുക്കാമല്ലോ. താങ്ക് യു. ഓക്കെ, താങ്ക്സ്. ആദ്യമായിട്ടാണ് ഒരു ഡ്രിങ്ക് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അതിൽ തീയും പുകയൊക്കെ വരുന്നത്. പ്രസന്റേഷൻ അടിപൊളിയാണ്. അതിനാദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓറഞ്ചിൻ്റെ ഒരു ചെറിയ പീൽ എടുത്തിട്ട് ഒരു ലൈറ്ററിൽ സ്ക്വീസ് ചെയ്യുമ്പോൾ ആ ഓറഞ്ചിൻ്റെ ആ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടല്ലോ, ആ ഓയിൽ ചെറുതായിട്ടൊന്ന് ബേണാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടി ആ ഡ്രിങ്കിലേക്ക് ചെറുതായിട്ടൊന്ന് ഇൻഫ്യൂസ് ആവും. അപ്പോൾ ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണെന്നൊരു സിപ്പ് ചെയ്ത് നോക്കാം. വാട്ടർമെലൻ്റെ നല്ല ഫ്ലേവറുണ്ട്, പക്ഷെ സിറപ്പാണ്. ഞാൻ വിചാരിച്ചു നാച്ചുറൽ വാട്ടർമെലൺ ജ്യൂസ് വരുന്നുണ്ടാവുമെന്ന്, പക്ഷെ ഇത് വാട്ടർമെലൻ്റെ സിറപ്പാണ്. വാട്ടർമെലൻ്റെ സിറപ്പും സ്പ്രൈറ്റും ലെമൺ ജ്യൂസുമാണ്. കൊള്ളാം, നല്ലൊരു റിഫ്രഷിങ് ഫ്ലേവർ തന്നെയാണ്. പുറത്തൊക്കെ നല്ല ചൂടുള്ളപ്പോൾ വാട്ടർമെലൻ്റെ ഈ ഒരു ഡ്രിങ്ക് എന്തായാലും നമ്മളെ ഒന്ന് കൂളാക്കും. ലോഫ് എന്തായാലും ഫിനിഷായി. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് കൂടെ ബാക്കിയുള്ളു, അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോഴത്തേക്കും ലസാന വരും. ലസാന വന്നിട്ട് അതിവിടെ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫൈനൽ ഐറ്റം, ഗ്രിൽഡ് വെജിറ്റബിൾ ലസാന. നല്ല ചൂടുണ്ട്, ശരിക്കും ആ പ്ലേറ്റിൽ നിന്നുള്ള ചൂടുത ഈ ഏരിയ വരെ റേഡിയേറ്റ് ആവുന്നുണ്ട്. അത്രയ്ക്ക് ഹോട്ടാണ്, മേലെ ചീസ് മെൽറ്റായിട്ട് അത് നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. പ്രസൻറ്റേഷൻ അടിപൊളിയായിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ഒരു പീസ് കട്ട് ചെയ്ത് കഴിച്ച് നോക്കട്ടെ. ഞാൻ ആ നൈഫ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തു. സോ നമുക്ക് മെല്ലെ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. ലസാന കഴിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം ഇത് ലെയർഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ലെയറും നമുക്ക് കിട്ടണമെന്നില്ല. ചീസൊക്കെ മെൽറ്റായിട്ട് ആ ചീസ് പുള്ള് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ചൂടാണ്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ബേസിൻ്റെയും ഒറിഗാനോയുടെയും ടൊമാറ്റോയുടെയും ഫ്ലേവറാണ് മുമ്പിൽ നിൽക്കുന്നത്. ആ ചീസിൻ്റെ ഫ്ലേവറും കൃത്യമായിട്ട് അറിയുന്നുണ്ട്. പാസ്ത പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്, കാരണം നമ്മൾ ആ സ്ലൈസ് എടുക്കുമ്പോൾ തന്നെ അതിൽ ആ പാസ്തയും ഗ്രിൽഡ് വെജിറ്റബിൾസും ആ സോസും ചീസും എല്ലാം കൂടി പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ആവുന്നുണ്ട്. എല്ലാ ബൈറ്റും പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആണ്. ഒന്നിലും ഓരോ സൈഡ് സോസ് കൂടുതൽ, ഒരു സൈഡ് പാസ്തയില്ല, ഒരു സൈഡ് ചീസ് മാത്രം, അങ്ങനെയൊന്നുമില്ല. പെർഫെക്റ്റ്ലി ലേയേർഡ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഈ ലസാന ഫുള്ളായിട്ട് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ വയറിന് അറിഞ്ഞു. ബട്ട് ഞാൻ ഈ ലസാന എന്തായാലും പാഴ്സൽ വാങ്ങിക്കുകയാണ്. ഈ ഡ്രിങ്ക് എന്തായാലും ഞാൻ വേസ്റ്റ് ചെയ്യില്ല, കാരണം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു വാട്ടർമെലൻ്റെ ആ ഫ്ലേവർ. സോ ലസാന ഞാൻ എന്തായാലും പാഴ്സൽ വാങ്ങിക്കട്ടെ. ബില്ല് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ടോട്ടൽ ബില്ല് എമൗണ്ട് വന്നത് 864 രൂപയാണ്. ഡീറ്റെയിൽഡ് പ്രൈസ് ലിസ്റ്റ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് ഞാൻ ബാക്കി വന്ന ലസാന പാഴ്സൽ വാങ്ങിയതാണ്. ഇന്ന് കഴിച്ചതിലെ രണ്ട് സ്റ്റാർട്ടേഴ്സും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിൽ ഫ്രഞ്ച് ഫ്രൈസ് നല്ല വർത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കഴിച്ചതിലെ ലസാന മാത്രമാണ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഓഹോ ചില്ലണ്ടായാലും നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അറവീസ് ബ്ലോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു, ബൈ.